സുധാകരൻ ചികിത്സ ആവശ്യത്തിനായി രണ്ടാഴ്ച പാർട്ടിയിൽ നിന്ന് അവധിയെടുത്തത് കഴിഞ്ഞ ദിവസമാണ്. KPCC നിർവാഹക സമിതി യോഗത്തിൽ അദ്ദേഹം ഇക്കാര്യം അറിയിച്ചു. അധ്യക്ഷ ചുമതല പകരം ആർക്കും കൈമാറിയിട്ടില്ല കേട്ടോ. ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്ന സുധാകരൻ അതിവേഗം തിരിച്ചു വരും. കൂടാതെ ഓൺലൈനിൽ കാര്യങ്ങൾ നിയന്ത്രിക്കും. സുധാകരനറിയാം, പകരം ചാർജ് ആർക്കെങ്കിലും കൊടുത്താൽ തിരിച്ചു വരുമ്പോൾ പ്രസിഡന്റിൻ്റെ കസേര സ്വാഹയാകുമെന്ന്. ഇതിനിടയിലാണ് സുധാകരൻ നയിക്കുമെന്ന് പ്രഖ്യാപിച്ച കേരളയാത്രയിൽ ഒടുവിൽ പ്രതിപക്ഷ നേതാവ് കൂടി ക്യാപ്റ്റനായി വരുമെന്ന തീരുമാനമുണ്ടായത്. സുധാകരനും കൂട്ടരും KPCCയിൽ പിടിമുറുക്കുന്നുവെന്ന സാഹചര്യം വന്നതോടെയാണ് സതീശനെ ഇറക്കിയുള്ള എതിർപക്ഷത്തിൻ്റെ നീക്കം നടന്നത്. സുധാകരൻ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നായകൻ എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ സൗകര്യം പോലും കണക്കിലെടുക്കാതെയാണ് ഇരു നേതാക്കളെ നായകരാക്കിയുള്ള യാത്രയുടെ പ്രഖ്യാപനം. സുധാകരൻ പക്ഷം KPCC കൈയടക്കി വെച്ചിരിക്കുന്നുവെന്ന പരാതി AI ഗ്രൂപ്പുകൾക്കും VD സുധീശൻ പക്ഷത്തിനുമെല്ലാമുണ്ട്. സുധാകരൻ യാത്രയുടെ ക്യാപ്റ്റനായാലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അനുയായി സംഘമാണെന്ന് എതിർഗ്രൂപ്പുകളെല്ലാം തിരിച്ചറിയുന്നു. ഇത് മനസ്സിലാക്കിയാണ് രണ്ടുപേർ ചേർന്ന് നയിക്കുന്ന യാത്രയാക്കി മാറ്റിയത്. January 21 കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി അവസാനം തിരുവനന്തപുരത്ത് സമാപിക്കും. നിയമസഭാ ബജറ്റ് സമ്മേളനം ഇതിനിടയിൽ തുടങ്ങും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന് യാത്രയിൽ മുഴുനീളം പങ്കെടുക്കാനാകില്ല. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ജാഥ പര്യടനം നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാനും KPCC യോഗം തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടാൻ 20 വാർ റൂമുകൾ ലോക്സഭാ മണ്ഡലാടിസ്ഥാനത്തിൽ തുറക്കും. KPCCയിൽ സെൻട്രൽ വാർ റൂം പ്രവർത്തിക്കും. January 7 വണ്ടിപ്പെരിയാറിൽ മകളെ മാപ്പ് എന്ന പേരിൽ 5000 വനിതകൾ പങ്കെടുക്കുന്ന ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ 6 വയസ്സുകാരിയുടെ കുടുംബത്തിന് നീതിയും പ്രതിക്ക് ശിക്ഷയും ഉറപ്പാക്കുക എന്നതാണ് അതിൻ്റെ പ്രധാന ആവശ്യം. കേരളത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക വസ്തുതകൾ അറിയാൻ സർക്കാർ അടിയന്തരമായി ധവളപത്രം പുറപ്പെടുവിക്കണമെന്നാണ് KPCC ആവശ്യപ്പെട്ടത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.